ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെയുണ്ടാക്കാൻ പോകുന്നത് എഗ് റൈസ് ക്യാറ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കുക. അപ്പോൾ ഞാൻ ഇതിനോട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ 1/2 കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, അതിൻ്റെ അകത്തേക്ക് ഒരു 2 പീസ് കറുവപ്പട്ട കൂടി ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് 1¼ കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 സ്പൂണ് ഉപ്പ്, ഇത്രയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടിച്ച് വെച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഈ സമയത്ത് നമുക്ക് പാത്രം ചൂടാകാൻ വേണ്ടി വെക്കാം. ഞാനിതിപ്പോൾ അടുപ്പേലാണ് ഉണ്ടാക്കുന്നത്. ബീറ്റും വേണ്ട, മുട്ടയും വേണ്ട, ഓവനൊന്നും വേണ്ട, അടുപ്പേലുണ്ടാകണം. അപ്പോൾ ആ പാത്രം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് മിക്സ് ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ഈ കേക്ക് റെഡിയാക്കാൻ. ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര്, 1 കപ്പ് ഓയില് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. തൈര് ഒത്തിരി പൊടി ഉണ്ടാകാൻ പാടില്ല, ചെറുതായിട്ടേ പൊടി ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പം ഞാനിതിപ്പോൾ 2 കപ്പ് ക്യാരറ്റ് കയറ്റി ചേർത്തുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് മൈദയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് 1¾ കപ്പ് ഇതുകൊണ്ട് കൂടുമ്പോഴത്തേക്കും ടോട്ടൽ 2 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത മൈദയിലേക്ക് ഇപ്പം മിക്സ് ചെയ്ത തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഇപ്പോൾ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോർമൽ പാലാണെങ്കിലും ചെറുതായിട്ട് ചെറു ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഇതിന് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ആദ്യം കറുവപ്പട്ട ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് ട്രേയിൽ ഓയിൽ തൂത്ത് ബട്ടർ പേപ്പർ ഇട്ട് വെക്കാം. അത് ഞാൻ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ടൈം കൂടുതലെടുക്കും. ഒരു 45 മിനിറ്റ് കുറേ നമുക്ക് എടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഈ ഗ്ലസ് ക്യാറ്റൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.